കേന്ദ്ര അവഗണനയിലും പാചകവാതക വിലവർദ്ധനവിലും പ്രതിഷേധിച്ച് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പയ്യന്നൂർ ബിഎസ്എൻഎൽ ഓഫീസിനു മുന്നിൽ നടന്ന സമരം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകം എന്നിവയുടെ വിലവർദ്ധനയ്ക്കും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ 18 ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കു മുന്നിൽ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന വ്യാപകമായി എൽഡിഎഫ് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ചും ധർണയും നടത്തിയത്. പയ്യന്നൂർ ബിഎസ്എൻഎൽ ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എണ്ണയുടെ വില നിയന്ത്രണം കേന്ദ്ര സർക്കാരിന് ഒഴിവാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അങ്ങനെയാണ് എണ്ണ വില തീരുമാനിക്കാനുള്ള അവകാശം കമ്പനികൾ കൈമാറാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത്. നേരത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയരുമ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണി എണ്ണയുടെ വില വർദ്ധിക്കുമായി. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഓയിൽപോട്ട് എക്കൗണ്ട് സമ്പ്രദായമായിരുന്നു. എണ്ണയുടെ വില സ്ഥിരമായി സ്റ്റേബിളായി നിലനിർത്താനായിരുന്നു പഴയ കാലത്ത് നമ്മുടെ ഭരണാധികാരികൾ ഓയിൽപോട്ട് അക്കൗണ്ട് സമ്പ്രദായം രാജ്യത്ത് നടപ്പിലാക്കി. എന്നാൽ 1999 അധികാരത്തിൽ വന്ന എൻഡിഎ സർക്കാരാണ്, അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റാണ്. സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി ബാബു അധ്യക്ഷത വഹിച്ചു. വി നാരായണൻ, പി സന്തോഷ്, പി വി കുഞ്ഞപ്പൻ, എം രാമകൃഷ്ണൻ, ടി സി വി ബാലകൃഷ്ണൻ, പി കുഞ്ഞിക്കണ്ണൻ, പി ജയൻ, പി വി ദാസൻ, ഇക്ബാൽ പോപ്പുലർ, സിപിഎം ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.